ചെന്ന ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഇനി ബന്ധങ്ങൾ രാജകീയം. റോയൽ വെഡിങ്സ് വടകര. ഹീര വടകര രചിച്ച കനൽ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നോവലിസ്റ്റ് പി ആർ നാഥൻ നിർവഹിച്ചു. യു എൽ സി സി എസ് പ്രസിഡന്റ് പാലേരി രമേശൻ ഏറ്റുവാങ്ങി. ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സാമൂഹിക പ്രവർത്തകൻ വേണു കക്കടിലിന്റെ അധ്യക്ഷതയിൽ കവി പവിത്രൻ തീക്കുനി ഉദ്ഘാടനം ചെയ്തു. വൈരുദ്ധ്യങ്ങളുടെ ഒരു സൗന്ദര്യം ഹീരയുടെ കവിതയ്ക്കുണ്ടെന്ന് ഒറ്റ വായനയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പുസ്തകം രണ്ടു ദിവസം മുമ്പ് എനിക്ക് കിട്ടിയിരുന്നു. പുസ്തകത്തിലെ കവിതകൾ മുഴുവൻ വായിച്ചു. മികച്ച തരത്തിലുള്ള ഒരു പ്രസിദ്ധീകരണം. പ്രസാധകർ ഭംഗിയായിട്ട് വളരെ നല്ല രീതിയിൽ ആ പുസ്തകം അച്ചടിച്ചിട്ടുണ്ട്. കവിതകളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വൈരുദ്ധ്യങ്ങളുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കവിതകൾ തന്നെയാണ്. മാത്രമല്ല, ഈ കവിതകൾക്കെല്ലാം, ഹീരയുടെ കവിതകൾക്കെല്ലാം ഒരു വല്ലാത്ത ആകർഷണ ലാളിത്യം, വളരെ സുതാര്യവും ലാളിത്യവുമായ കവിതകളുടെ പുസ്തകമാണ് കനൽ എന്ന സമാഹാരം. ഞാൻ ദീർഘിപ്പിച്ചൊന്നും പോകുന്നില്ല. എങ്കിലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു വസ്തുത, ഈ കൊറോണ കാലം, ഈ ദുരന്തകാലം എഴുത്തുകാർക്കിടയിൽ, അല്ലെങ്കിൽ മലയാള സാഹിത്യ രംഗത്ത് ഏറെ സമ്പന്നമായ സാഹിത്യശാഖ കവിതയാണ്. ഒരു ദിവസം വായിക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് കവിതകൾ വായിക്കുന്ന ഒരാളാണ് ഞാൻ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് കൂട്ടായ്മകൾ വഴിയും. പക്ഷെ ഏറ്റവും കഥയേക്കാളും നോവലിനേക്കാളും എല്ലാം എല്ലാ ദിവസവും എത്രയോ ആയിരക്കണക്കിന് കവിതകൾ പിറവികൊള്ളുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ എത്ര കവികൾ, എത്ര മികച്ച കവിതകൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഇന്ന് കൂലിപ്പണിക്കാരൻ പോലും കവിത എഴുതുന്ന ഒരു സവിശേഷം ആരുടെ കയ്യിൽ മൊബൈലുണ്ടോ? ഈ കൊറോണ കാലം തന്ന വലിയൊരു സവിശേഷം നമ്മൾ എല്ലാവരും ഇപ്പോൾ കവിത എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാവരും കവിത എഴുതുന്നത് കുഴപ്പമല്ല. എല്ലാ വകുപ്പുകളും അതിരിക്കുന്ന കാലം എന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നം കാണുന്ന ഒരു കാലമാണ്. എല്ലാവരും എഴുതട്ടെ, പക്ഷെ എന്തെങ്കിലും എഴുതി വെക്കുക എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ചില കനൽ കവിതകൾ നമുക്കിടയിൽ സംഭവിക്കുന്നുണ്ട്, ചില മികച്ച സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്, എത്രയോ കവിതാ പുസ്തകങ്ങൾ പിറവികൊള്ളുന്നുണ്ട്. കവിത എഴുതിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊന്നും അവകാശം ഉന്നയിക്കാൻ കവിക്ക് അവകാശമില്ലാത്ത ഒന്നാണ്. ഭൂമിയിലെ പുൽക്കൊടിക്ക് പോലും എഴുതിക്കഴിഞ്ഞാൽ കവിതയുടെ പേരിൽ അവകാശം സ്ഥാപിച്ചെടുക്കാനാവും കവിയുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ. അതിനെ വിചാരണ ചെയ്യാനാവും, ശസ്ത്രക്രിയ ചെയ്യാനാവും. അങ്ങനെയൊക്കെ കവിത നമ്മുടെ കൈവിട്ടുപോയാൽ, എഴുതിക്കഴിഞ്ഞാൽ വിചാരണയ്ക്ക് വിധേയമാവുന്ന കവിത ഈ പ്രപഞ്ചത്തില്, ഈ ഭൂമിയില് എന്താണ് നിറവേറ്റുന്നതെന്ന് ചോദിച്ചാൽ അത് നന്മയുടെ പട്ടം പിടിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ്. സാമൂഹിക പ്രവർത്തകൻ രവി വള്ളിക്കാട് സ്വാഗതം പറഞ്ഞു. കഥാകൃത്ത് വത്സൻ നെല്ലിക്കോട് പുസ്തകം പരിചയപ്പെടുത്തി. കവിയും അധ്യാപകനുമായ ശിവദാസ് പുറമേരി വിശിഷ്ടാതിഥിയായിരുന്നു. ഗാനസംഗീത രചയിതാവ് ഇ വി വത്സൻ ഓഡിയോ പ്രകാശനം നിർവഹിച്ചു. ഗാനരചയിതാവും ഗായകനുമായ പ്രേംകുമാർ വടകര ഏറ്റുവാങ്ങി. വാർഡ് കൌൺസിലർ ടി കെ പ്രഭാകരൻ, മുൻ കൌൺസിലർ ഇ സജിത് കുമാർ, അടിയേരി രവീന്ദ്രൻ, സ്വധർമ്മവേദി ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ വി പി രാജു തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ചന്ദ്രദീപ്തസ്വാമി, കവി കുട്ടികൃഷ്ണൻ നാരായണ നഗരം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുൻ കൌൺസിലർ ടി പി പ്രസീത ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. ചിറ്റപ്പന്റെ കല്യാണ നല്ല സുന്ദരിയായിരിക്കണം. അതെങ്ങനെയാ? ഇതുപോലെ നല്ലൊരു നെക്ലേസ് വേണം. കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്, എൻ എച്ച് ബൈപാസ്, വടകര. ചിറ്റപ്പ റിലേഷൻസ് ഫോർ എവർ.